എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഒത്തിരി ആയിട്ട് പറയുന്നു വീട്ടിലെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ വീടൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ചെറിയ വീഡിയോ വീട്ടിലെ എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നൊരു വീഡിയോ ഇടുകയാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മ. പിന്നെ അത് ഇതാരാണെന്ന് പിന്നെ അറിയാലോ. മൊത്തം എന്ന് വിളിക്കുന്ന ദേവിക, തൊട്ടാണ് നിൽക്കുന്ന പൊന്നു, ഗോപിക. ഗോപിക ഇത് അടിയന്റെ വൈഫ് സൂര്യ. ഞങ്ങളുടെ കുഞ്ഞുമാവ ദാമിക്കുട്ടി. ഇത് ഞങ്ങളുടെ കുഞ്ഞിക്കിളി. കുഞ്ഞിക്കിളിന്ന് ഞങ്ങൾ വിളിക്കും. ഗംഗ എന്നാണ് പേര്. അത് രാജേഷ്. ഇത് രാജേഷ് അനിയൻ. ഇത് ഞങ്ങളുടെ ഒരേ ഒരു ആന്തരിയാണ് ഗൗതം. ഗൗതം വിളിക്കും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ ഒരു ബർത്ത്ഡേ ആഘോഷമുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങള് കാശ്മീര് പോയപ്പോ ആയിരുന്നു ഞങ്ങളുടെ ദാമിക്കുട്ടിയുടെയും പിന്നെ കുഞ്ഞിക്കിളിയുടെയും ബർത്ത്ഡേ. അപ്പൊ ഞങ്ങൾ ഇല്ലാഞ്ഞുകൊണ്ട് ഇവർ ആഘോഷിച്ചില്ല. അപ്പൊ ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവരുടെ ബർത്ത്ഡേയും കൂടെ ആഘോഷിക്കായിരുന്നു ഇവിടെ. അപ്പം ബർത്ത്ഡേ കേൾ ഒരെണ്ണം ഇത് ഒരാളെ അതല്ലാണ്ടായിരുന്നു വഴിക്കൊണ്ടിരിക്കുക. അപ്പൊ ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയ ബർത്ത്ഡേ ആഘോഷം ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയ ബർത്ത്ഡേ ആഘോഷം. ഞങ്ങൾ അടുത്ത കുറച്ച് ബന്ധുക്കാരൊക്കെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു ആഘോഷം അല്ലേ. പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞങ്ങള് ഫുഡൊക്കെ ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ആയിട്ട് ഒരു 10-40-50 പേര് താഴെ ഉള്ളു കേട്ടോ അല്ലേ. കുറച്ച് പിള്ളേരെ കുറച്ച് രണ്ടുമൂന്ന് ഫ്രണ്ട്സും അങ്ങനെ എല്ലാരും കൂടെ ഒരു ആഘോഷം അത്രേ ഉള്ളു. എല്ലാരും കൂടെ ഒത്തിരി നാളല്ലേ, ഇടക്കിടക്കെ അല്ലേ ഇങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാരും കൂടെ ഒത്തുകൂടുന്നത്. ഇപ്പൊ ഓണത്തിനൊന്ന് ഒത്തുകൂടി, ഇപ്പൊ അടുത്തൊരു ചെറിയൊരു ഒത്തുകൂടല് അത്രേ ഉള്ളു. അപ്പൊ മിക്കവാറും എല്ലാ പരിപാടിക്കും ഇങ്ങനെ തന്നെ ഞങ്ങൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പുറത്തങ്ങനെ കൊടുക്കാറില്ല. പുറത്തങ്ങനെ ഓർഡർ കൊടുക്കാറില്ലെന്നാ. പിന്നെ ഇവരെല്ലാം പാചകം ചെയ്യും കേട്ടോ. ഇല്ല പാചക വിദഗ്ധന്മാരാണ്, ഞാൻ മാത്രമല്ല. ഇവരെല്ലാരും അതെ. സൂര്യൻ നന്നായിട്ട് കുക്ക് ചെയ്യും. സൂര്യ എറണാകുളം സ്റ്റൈലിൽ കുക്ക് ചെയ്യും. ഞാൻ കോട്ടയം സ്റ്റൈലിൽ കുക്ക് ചെയ്യും. അപ്പൊ ആ വീഡിയോ പതുക്കെ കുറച്ച് കഴിയുമ്പോ അതിലൂടെ കുറേ കുറേയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് എനിക്കിങ്ങനെ യാത്ര പോകാൻ പറ്റുന്നത് അതിന്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിന്റെ. എത്ര ദിവസം താമസിച്ചാലും പ്രശ്നമില്ല. അമ്മയുണ്ട്, അനിയന, അനിയത്തി ഒക്കെ എല്ലാരും ഉണ്ട്. ടെൻഷന്റെ കാര്യമൊന്നുമില്ല. പിള്ളേരെ കാര്യം ഓർത്തും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അല്ലേ, ഒരൈക്യം. പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോ ഒക്കെ ലൈവായിട്ടല്ലേ. നമ്മൾ പോകുന്ന വഴിക്ക് നെറ്റ് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലായിടത്തും നെറ്റും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കാശ്മീരിൻ്റെ ആണെങ്കിലും നമ്മൾ പോയിട്ട് ഒരു മാസം എടുത്ത് ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ എഡിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പിന്നെ ഈ കാശ്മീർ വീഡിയോയ്ക്കകത്ത് നമ്മൾ അതുകൊണ്ട് ഡേറ്റ് ഒക്കെ മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി മുന്നോട്ട് ചിലപ്പം നമ്മൾ ലൈവൊക്കെ ഇട്ടിടാൻ പറ്റുമോന്ന് ശ്രമിക്കുക അല്ലേ. അതെ. അപ്പൊ പിന്നെ എല്ലാ വീഡിയോകളും ഇപ്പൊ ഇതുവരെയുള്ള എല്ലാം പോയിട്ട് വന്നതിന് ശേഷം ഇടുന്നത് ആൾക്കാർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. മിക്കവാറും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. മിക്കവാറും അങ്ങനെ തന്നെ. അതിനെ വെച്ചാൽ ലോറിയെ പോകുമ്പോ ഇതിനു വേണ്ടി ടൈം കിട്ടാറില്ല. പിന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെ, അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ അത് ഇനി മുന്നോട്ട് ലൈവായിട്ട് ഇടാൻ പറ്റുമോ, എഡിറ്റിംഗ് വല്ലതും പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ ദാമിക്കുട്ടിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേ പരിപാടിയാണ്. വൈകുന്നേരം കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് കരിക്കാണ്. തേങ്ങാക്കൊത്ത്, ഫുഡെല്ലാം ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. പൊറോട്ട ഉണ്ട്. പൊറോട്ട അടിക്കുന്നത് ഈ കറി വെക്കുന്ന ആള് തന്നെയാണ്. പേര് രാജേഷ്, എന്റെ അനിയൻ. അതെ. അതിനിയും ബാക്കി വരുന്നുണ്ട് കുറെ കുറെ. ഇത് അമ്മ, ഇത് അനിയന്റെ ഭാര്യ സൂര്യ, എറണാകുളംകാരിയാണ്. അത് മൂത്ത പയ്യനാണ് അവിടെ നിന്ന് വേര് കളിക്കുന്നത്, ഗൗതം. ഞങ്ങളെ കുഞ്ഞിക്കണ്ണൻ എന്ന് വിളിക്കും. മൂത്തിട്ടുണ്ട്. എരിവ് അതേ വിടല്ലോ കേട്ടോ.
എരിവ് പാകത്തിന് എല്ലാം എന്റെ പരുവത്തിനുള്ള എരിവ് അല്ലല്ല കുറച്ചിട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങള് രണ്ടുപേരും കൂടെ ലോറിയിൽ പോയിട്ടുള്ളതാ അപ്പം പോയിക്കൊണ്ടിരുന്നപ്പോഴത്തെ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നു അതിന് മെയിൻ കുക്ക് ഇവൻ തന്നെ ആയിരുന്നു അതിങ്ങനെ വീട്ടിലും തുടർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇല്ല എന്താ ഞായറാഴ്ച ദിവസം മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെ പൊറോട്ട അടിക്കും എന്തെങ്കിലും കറി വെക്കും കടല വെക്കും സാമ്പാർ വെക്കും മട്ടൻ വെക്കും പോത്ത് വെക്കും അങ്ങനെ പല കറികളൊക്കെ ചിലപ്പം വെക്കാറുണ്ട് വെജിറ്റബിൾ കുറവാണ് എന്നാലും സാമ്പാറും കടലയൊക്കെ വെക്കാറുണ്ടല്ലോ പൊറോട്ടയ്ക്ക് അതിനാ നിങ്ങ ആ ഞങ്ങൾ വെക്കുകയായിരുന്നു അല്ലേ ഓ അത് ശരിയാ ഞങ്ങൾ നോൺ വെജ് മാത്രമേ വെക്കുള്ളൂ ആ അറിയില്ല പോത്താണ് ഇടുന്നേ നമ്മുടെ ഉരുളിക്കകത്തോട്ട് ഇട്ടോണ്ടിരിക്കുകയാണ് ഇറച്ചി അപ്പം കപ്പ നമ്മുടെ കൊക്ക് കപ്പ പൊളിക്കാൻ തുടങ്ങിയൊക്കെയാണ് ഒരാളും കൂടെ വന്നിട്ടുണ്ട് അമ്മായിയാണ് ആ സ്വന്തം പറമ്പിലെ കപ്പയാണ് കേട്ടോ പച്ചവെള്ളമാണ് ചൂടുള്ളതാണ് തിളപ്പിച്ചോ ഈ കുക്കിങ്ങൊക്കെ പഠിച്ചതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നേരത്തെ ഞങ്ങളുടെ പപ്പായ്ക്ക് ഹോട്ടലായിരുന്നു അതുകൊണ്ട് ഹോട്ടലിലെ എല്ലാ പണികളും അറിയാം എല്ലാ പണികളും ചെയ്തിട്ടുമുണ്ട് പൊറോട്ട അടിക്കാന് ചായ അടിക്കാന് പാത്രം കഴുകാന് തൂത്ത് വാരാന് എല്ലാ പണികളും സപ്ലൈ ചെയ്യാന് ഹോട്ടലിലെ എല്ലാ പണികളും അറിയാം അപ്പം നമ്മുടെ ഇള അമ്മാവനാണിത് അപ്പം അമ്മാവൻ വന്നിട്ടുണ്ട് അമ്മാവൻ നല്ല കുക്കാണ് കേട്ടോ പാചക വിദഗ്ധനാണ് അപ്പം പൊറോട്ടയുടെ പണി തുടങ്ങുകയാണ് പൊറോട്ടയുടെ മാവ് കുഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊറോട്ട മാസ്റ്റർ മാവ് ഇതായിട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കിലോ ഇടുന്നേ ആ 5 കിലോ മാവിൻ്റെ പൊറോട്ട നമ്മൾ ഇടുന്നത് കേട്ടോ മൈദ പിന്നെ ഉപ്പ് വെള്ളം വേറൊരു സാധനം ചേർക്കുന്നില്ല പിന്നെ മീശുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ നമുക്ക് നേരത്തെ എരുമേലിയിൽ ഹോട്ടലുണ്ടായിരുന്നു ആ സമയത്ത് ചില ദിവസം രാവിലെ കേൾക്കുമ്പോഴായിരിക്കും പൊറോട്ട അടിക്കുന്ന ആളുകളാണ് ചേട്ടാ അന്നേരം പൊറോട്ട അടിക്കാൻ കയറും പൊറോട്ട ഇടും ചില ദിവസം ചായ അടിക്കാരൻ കാണും ചേട്ടാ അപ്പോൾ ചായ അടിക്കുക എന്ന് പറഞ്ഞാൽ വിറക് വെട്ടാൻ ആളില്ലെങ്കിൽ വിറക് കീറുക ചിലപ്പോൾ സപ്ലൈ ചെയ്യാൻ സപ്ലൈ ചെയ്യാൻ ആളില്ലെങ്കിൽ സപ്ലൈ ചെയ്യുക പാത്രം കഴുകാൻ ആളില്ലെങ്കിൽ പാത്രം കഴുകുക തൂത്ത് വാരാനാണില്ലെങ്കിൽ തൂത്ത് വാരുക ഇതൊക്കെ എല്ലാ എല്ലാ പണികളും ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഒത്തിരി നാൾ കൂടിയാണ് ആ ഇടയ്ക്ക് ഇവിടെ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ പൊറോട്ട ഇടാറുള്ളതാണ് സാധാരണ പൊറോട്ടയ്ക്ക് മാവ് കഴിക്കുന്നവർ ഷർട്ട് ഇടാറില്ല എന്നാന്ന് വെച്ചാൽ ഉപ്പ് കറക്റ്റാണെങ്കിൽ വേർപ്പ് അതിനകത്തോട്ട് വീഴണം എന്തോ ഒരു സ്നേഹം നോക്കി അങ്ങനെ മാവ് കുഴച്ച് കഴിയാറായി പിന്നെ അത് കുറച്ച് നേരം നനച്ച തോർന്നു ആ അരമണിക്കൂർ ഇല്ലെങ്കിലും ആ അരമണിക്കൂർ ഒരു നനച്ച തുണി ഇട്ട് മൂടി വെക്കണം അത് കഴിയുമ്പം അത് കഴിയുമ്പം പിന്നെ ബോള് പിടിക്കണം ഒത്തിരി നാൾ കൂടി ശരീരം ഒന്ന് വേർത്തു അതെ ആ ഉറങ്ങണം അപ്പൊ ഇച്ചിരി എണ്ണ തൂത്ത് എണ്ണയൊക്കെ പുരട്ടി എന്നിട്ട് തോർത്ത് നനച്ചിടും കുളിക്കാൻ വേണ്ടിട്ട് കുളിക്കാൻ അപ്പം തോർത്ത് നനച്ച് മൂടി വെച്ചു ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട്
ബാക്കി ബോൾ പിടിക്കണം. അപ്പം പൊറോട്ടയ്ക്ക് ബോള് പിടിക്കാൻ തുടങ്ങാണ്. മാവ് കുളിച്ചു. രണ്ടുപേരും കൂടെ വീശിക്കോ? അല്ല, ബോള് പിടിച്ചു വെച്ചിട്ട് ഇനി എണ്ണ. ബോള് വീശുന്ന കാര്യമാണ് കേട്ടോ. അപ്പം ബോള് പിടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നേരത്തെ പോലെ തന്നെ തുണി നനച്ചൊന്ന് മൂടിയിടണം. കുറച്ചുനേരം ഒരു അരമണിക്കൂർ ഇരിക്കണം. അന്നേരം പുളിക്കും. പുളിച്ചു കഴിയുമ്പം വേണം എന്നിട്ട് വീശാൻ. ഇതിപ്പോൾ സിംഗിൾ ബോളാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. ഡബിൾ ബോളും പിടിച്ചാലേ ഇച്ചിരി കൂടെ എളുപ്പമുണ്ട്. എന്നിട്ട് വീശിക്കഴിഞ്ഞത് കണ്ടിച്ച് രണ്ടാക്കണം. ഇതിപ്പോൾ സിംഗിളാണ് പിടിച്ചേക്കുന്നത്. ഇപ്പൊ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാരും ചോദിക്കാറുണ്ട് വണ്ടി നിങ്ങളെ സ്വന്തം വണ്ടിയാണെന്ന്. വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ്. കുത്തേട്ട വണ്ടികളല്ലാതെ നമ്മുടെ വണ്ടികളാണ്. ചിലരൊക്കെ മെസ്സേജ് ചേച്ചി ചോദിക്കാറുണ്ട്, ചേച്ചി ഒരു ഡ്രൈവറായിരുന്നെങ്കിൽ ചേട്ടനെ കല്യാണം കഴിക്കുമായിരുന്നോ ചോദിക്കാറുണ്ട്. അതോ ലോറി എടുത്തിട്ടാണോ കല്യാണം കഴിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ചേട്ടൻ ഒരു ലോറി ഡ്രൈവർ തന്നെയായിരുന്നു. എനിക്ക് ഡ്രൈവറാന്ന് പറയുന്നതിന് ഒരു കുറച്ച് ഇത് വരെ തോന്നിയിട്ടുമില്ല. നേരത്തെ ഡ്രൈവറാണ്, ഇപ്പോഴും ഡ്രൈവറാണ്. ഇപ്പം കുറേ നാൾ വണ്ടി സ്വന്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മടിയെ പോകാതിരുന്നാലും എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ മടിയെ പോകൊണ്ടിരിക്കണം. ഇപ്പോഴും മടിയെ പോകുന്നതാണ് ഇഷ്ടം, ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വണ്ടി ലോറിയിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് പണ്ട് തൊട്ടേ എൻ്റെ ചെറുപ്പത്തിൽ പോലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലോറിയെ ക്ലിയറായിട്ട് പോകണമെന്നായിരുന്നു. എന്നുവെച്ചാൽ അന്ന് അതിനുള്ള വലിപ്പമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം ഡ്രൈവറാകാൻ പറ്റിയാലെന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതൊക്കെ ബാക്കി കഥയൊക്കെ പിന്നെ പറയാം. അതുപോലെ കേരളത്തിൽ ഇപ്പം ലോറി ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടുകയാണെങ്കിൽ ഒരു സാഹചര്യമുണ്ട്. ലോറി ഡ്രൈവർ നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞാലേ പെണ്ണില്ല. പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ എവിടെ ആണെങ്കിൽ ഡ്രൈവറാണെങ്കിൽ എന്താണെങ്കിലും പെണ്ണിന് പെണ്ണ് കിട്ടുമെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരും. നമ്മുടെ കൂടെ തന്നെ ഒത്തിരി ഡ്രൈവർമാർ ഇതുപോലെ പെണ്ണിട്ടാ കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല രീതിയിലും വർഷങ്ങളായിട്ട് വണ്ടിയിൽ പൊക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർമാർ നമുക്കറിയാം. 10-15 ദിവസമായിട്ട് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ നല്ല ആൾക്കാർ. കല്യാണം കഴിക്കാൻ ഈ ലോറി ഡ്രൈവർ ആയതിൻ്റെ പേര് തന്നെ കിട്ടാതിരിക്കുന്ന ഈ പേരുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരത്തെ ഒരുമിച്ച് ലോറിയിൽ പോകൊണ്ടിരുന്നു. ഡ്രൈവർമാർ തന്നെ ആയിരുന്നു. പൊന്നോണ്ടി 8 മുതൽ ഏകദേശം 2008 വരെ റെഗുലറായിട്ട് 10 വർഷത്തോളം വണ്ടിയെ ഡ്രൈവർ സ്വന്തം വണ്ടി എടുത്തു കഴിഞ്ഞു. അതിന് മുമ്പും 2003 സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നത്. അതായത് 1998 to 2008 വരെ സ്ഥിരം വണ്ടിയെ പോകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം നിൽക്കാതെ ഞാനാണെങ്കിൽ 100,000 kilometer വണ്ടിയാതെ ഇറങ്ങാതെ ഓടിയിട്ടുണ്ട്. അവിടെ ഇവിടെ പോലും ഇറങ്ങാതെ 100,000 kilometer വണ്ടി ഓടിച്ചിട്ടുണ്ട്.